നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നുണക്കഥകളുടെ കൊട്ടാരം മെനഞ്ഞിരിക്കുകയാണ്. അത് പ്രതിപക്ഷവും ബി ജെ പിയും ചേർന്ന് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഒരു സർക്കാരിനെ നേരെയും ഒപ്പം അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ പങ്കുണ്ട് എന്നതിൻ്റെ പേരിൽ ആ ഉദ്യോഗസ്ഥനോ ഈ സ്വർണം കൊണ്ടുവന്നവരോ എവിടേക്ക് കൊണ്ടുപോയെന്നോ എന്തിനു വേണ്ടി ഈ സ്വർണം കൊണ്ടുവന്നതെന്നോ അത് ആർക്ക് വേണ്ടിയാണ് ഈ നാട്ടിൽ എത്തിച്ചതെന്നോ എന്നത് സംബന്ധിച്ച് ഒരു വിവരവും അറിയണം. ആ കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെല്ലാം ഒരൊറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്, ശിവശങ്കറിനെ മുൻനിർത്തി എങ്ങനെയും മുഖ്യമന്ത്രിയെ ഈ കേസിൽപ്പെടുത്തുക, അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജിനെ എങ്ങനെയും തകർക്കുക, എന്തൊരു വൃത്തികെട്ട സംവിധാനമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ജുഡീഷ്യറിയിൽ പറയുന്ന ഒരു ആപ്തവാക്യമുണ്ട്, 1000 അപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു ഭരണ സംവിധാനം ചെയ്യുന്ന ഒരു നെറുകേടിന്റെ രാഷ്ട്രീയം എന്താണെന്ന് എല്ലാവരും ഒന്ന് കണ്ണു തുറന്ന് കാണേണ്ട സന്ദർഭമാണ്. എന്തെന്ന് വെച്ചാൽ അവർക്ക് സ്വാധീനമില്ലാത്ത ഒരു മേഖലയായ ഒരു സംസ്ഥാനം, അവർക്ക് രാഷ്ട്രീയമായി പച്ച പിടിക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനം, അവിടെ ഏത് മാർഗവും രാഷ്ട്രീയ വേരോട്ടമുണ്ടാക്കാൻ നടത്തുന്ന നീച ശ്രമങ്ങളുടെ ഭാഗമാണ് സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന്റെ 164 എന്ന് ഇപ്പോഴത്തെ സന്ദർഭത്തിൽ പറയേണ്ടി വരും. അങ്ങനെ പറയാൻ കാരണം ഇന്ന് പുറത്തു വന്നിട്ടുള്ള കേസിനെ മാപ്പ് സാക്ഷിയാക്കാൻ വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന സന്ദീപ് നായരുടെ ഒരു കത്താണ്. അതായത് മുഖ്യമന്ത്രിക്കെതിരെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കേസിൽ അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന് ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ജാമ്യത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന രാധാകൃഷ്ണൻ എന്ന മുഖ്യ ഓഫീസർ സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ് അദ്ദേഹം കോടതിയിലെ ജഡ്ജിക്ക് അയച്ച കത്തിൽ പറയുന്നത്. എന്തൊരു വിരോധാഭാസമാണ് ഈ നാട്ടിൽ നടക്കുന്നത്! ഇങ്ങനെയാണോ ഒരു സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ മറികടന്ന് അധികാരം പിടിക്കേണ്ടത്? എന്തൊരു ഗൂഢാലോചനയാണ് ഈ നാട്ടിൽ നടക്കുന്നത്! നമ്മൾ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥ സംഭവവികാസങ്ങളായി കാണുന്ന ഒരു സാഹചര്യമാണ് ഈ സന്ദർഭത്തിലൂടെ കടന്നു പോകുന്നത്. സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അന്നും ഇന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമുണ്ട്, മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ. ഏതുതരം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കും വളരെ കൂളായി മറുപടി പറയുന്ന ഒരു ശൈലി ഒരു മനുഷ്യന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണെന്ന് പിന്നെയും പിന്നെയും തെളിയിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനമായി വന്നിരിക്കുന്ന ഈ വിഷയത്തോടുകൂടി കൃത്യമായി വെളിവാകുന്നുണ്ട്, കേരളത്തിലെ രാഷ്ട്രീയ കളം പിടിക്കാൻ അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ അധികാരം പിടിക്കാൻ ബി ജെ പി കോൺഗ്രസ് ഒത്തുകളി നടത്തുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സന്ദീപ് നായരുടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ കത്ത്. അത് അങ്ങനെ പറയാനായിട്ടുള്ള കാര്യം, കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷിന്റെ 164 സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നതിന് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനം കാണുകയുണ്ടായി. അദ്ദേഹം ഒരു വാർത്ത വന്ന ഉടനെ അതിന്റെ നിജസ്ഥിതിയോ ഒന്നും അറിയുന്നില്ല, ഉടൻ ചാടിക്കയറി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നു, മുഖ്യമന്ത്രിക്ക് ഇനി യോഗ്യതയില്ല എന്നുള്ള തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ എല്ലാം നടത്തുകയാണ്. അപ്പോൾ അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ സന്ദീപ് നായരുടെ കത്തും പുറത്തു വരുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല, നേരത്തെ സ്വപ്ന സുരേഷിന്റെ തന്നെ ഓഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന തരത്തില ഓഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം സ്വപ്ന സുരേഷിന് സുരക്ഷ കൊടുത്തിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ സംസ്ഥാന ഭരണ നേതൃത്വത്തിലെ പല പ്രമുഖരുടെയും പേര് പറയണമെന്ന സമ്മർദ്ദം സ്വപ്നയ്ക്കുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നു എന്ന വിവരം. നേരത്തെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ എം ശിവശങ്കറും കോടതിയിൽ കൊടുത്ത ഒരു കത്തിൽ ഇത്തരത്തിൽ തനിക്കെതിരെ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകുന്നു, മുഖ്യമന്ത്രിയുടെ പേര് പറയാനായി ഉദ്യോഗസ്ഥർ നിർബന്ധിക്കുന്നു എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റും പുറത്തു വന്നു. അപ്പോ ആദ്യത്തെ സംഭവമല്ല, സിംഗിൾ സ്റ്റേറ്റ്മെന്റ് അല്ല, ഒരു 164 പുറത്ത് കേരളത്തിൽ ബി ജെ പി കോൺഗ്രസുകാർ വലിയ ബഹളം ഒച്ചപ്പാടും ഉണ്ടാക്കുമ്പോൾ ഈ സന്ദീപ് നായരുടെ ഈ കത്ത് പുറത്തു വരുമ്പോൾ, ജഡ്ജിക്ക് എഴുതിയ കത്ത് പുറത്തു വരുമ്പോൾ അവർ പറയുകയാണ് അതിൽ ഗൂഢാലോചനയുണ്ട്, ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന്. എന്തൊരു വിവരക്കേടാണ് ഇവർ പറയുന്നത്! അതായത് സ്വപ്ന സുരേഷിന്റെ 164 പുറത്തു വന്നാൽ അത് യാഥാർത്ഥ്യമാണ്, സന്ദീപ് നായരുടെ കത്ത് പുറത്തു വന്നാൽ അത് ഗൂഢാലോചനയാണ്. അപ്പോ ഈ പറയുന്ന 164 സ്റ്റേറ്റ്മെന്റ് കൃത്യമായി മാധ്യമങ്ങൾക്ക് കിട്ടുന്നതും അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് പല ഊഹാപോഹങ്ങളും മാധ്യമങ്ങൾക്ക് കിട്ടുന്നതൊന്നും ഗൂഢാലോചനയല്ല. മുഖ്യമന്ത്രിക്ക് അനുകൂലമായി എന്ത് വന്നാലും അതിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇത്തരത്തിൽ നിങ്ങൾ ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ നാട്ടിലുള്ളവർക്കെല്ലാം കുറച്ച് വെളിവുള്ള ചിന്തകളുള്ളവരാണ്.
അതായത് വിഷയമല്ല സ്വർണ്ണക്കടത്ത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് നിങ്ങൾ ഒരു 6 മാസങ്ങൾക്ക് മുന്നേ ഈ രാഷ്ട്രീയ കേരളത്തിൽ ഉന്നയിക്കുകയും മാധ്യമങ്ങളെ കൂട്ടിപിടിച്ച് നിരന്തരം അത് ചർച്ച നടത്തുകയും നിരന്തരം ബ്രേക്കിംഗ് ന്യൂസുകൾ കൊടുക്കുകയും നിരന്തരം വലിയ വാർത്താ പ്രാധാന്യമുള്ള തലക്കെട്ടുകളായി ഇത് ഈ നാട്ടിൽ വന്നതിനു ശേഷവും ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് നടന്നു ജനം അത് മുഖവിലക്കെടുത്തില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഈ ആരോപണ വിധേയരായ ഭരണകക്ഷിക്കുണ്ടായ ജനകീയ വികാരം എന്ന് പറയും അവർക്ക് അനുകൂലമായ ഒരു വികാരം ഈ നാട്ടിൽ ഉണ്ടായത് ഇത് ജനങ്ങളുടെ പ്രശ്നമല്ല ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു സർക്കാർ ചെയ്തു കൊടുത്തു എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ് അത് തിരിച്ചറിഞ്ഞു ആ സർക്കാരിനുണ്ടായ ഒരു പ്രതിച്ഛായ മുൻനിർത്തി അതിനെ എങ്ങനെ തകിടം മറിക്കാമെന്നുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഇതെല്ലാം പുറത്തു വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിരുന്നാൽ കൂടിയും ഇതിനെല്ലാം നേതൃത്വം നൽകുന്നവരടുത്ത് ഒരു കാര്യം പറയാം ഈ തിരഞ്ഞെടുപ്പിൽ ജനമാണ് മാസ്റ്റർ എന്ന് പറയും അവരെ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് പാർട്ടിക്കുള്ളിലെ അതായത് ബിജെപിക്കുള്ളിലോ കോൺഗ്രസ്സിലോ വിശ്വസിക്കുന്നവർക്ക് ഒരു ആവേശം കൊടുക്കാം എന്നതിനപ്പുറം ഫ്ലോട്ടിംഗ് വോട്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഈ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികളോട് വലിയ താല്പര്യം കുറഞ്ഞിട്ട് കാര്യങ്ങളെ വളരെ വിശദമായി വളരെ വ്യക്തവും തെളിമയോടുകൂടി വിലയിരുത്തുന്ന വലിയൊരു വിഭാഗക്കാർ ഈ നാട്ടിലുണ്ട് അവരാണ് ഈ തിരഞ്ഞെടുപ്പിൽ ആരൊക്കെ ജയിക്കണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അവരുടെ പ്രശ്നവും അവരുടെ വിലയിരുത്തലുമാണ് ഈ നാട്ടിൽ പലപ്പോഴും നിങ്ങളുടെ ചിന്താഗതിക്കപ്പുറമുള്ള പല റിസൾട്ടുകളും വരാൻ സാഹചര്യം ഒരുക്കിയിട്ടുള്ളത് അല്ലാതെ ഞങ്ങളുടെ ഉറച്ച കോട്ടയാണ് ഇവിടെ പിളരില്ല എന്നൊക്കെ നിങ്ങൾ ഒരു കാലത്ത് മനക്കോട്ട കെട്ടിയിരുന്നതും അല്ലെങ്കിൽ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആദ്യമായി ഭരണം പിടിക്കുമെന്ന അവകാശവാദം ഉന്നയിക്കുന്നവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് മാൻഡേറ്റ് തരേണ്ടത് ഈ ജനങ്ങളാണ് ഈ ജനങ്ങളോട് നിങ്ങൾ ഇത്തരത്തിൽ കല്ലുവെച്ച നുണകൾ പറഞ്ഞ് അല്ലെങ്കിൽ സൃഷ്ടിച്ച് നിങ്ങൾക്ക് ജനമനസ്സുകളിൽ കയറിക്കൂടാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവിടെ തെറ്റിയെന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന മെയ് 2 കൃത്യമായി ബോധ്യപ്പെടാൻ പോവുകയാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ബാധ്യത അവർ കാണിക്കും അവരുടെ മുന്നിൽ ഗിമ്മിക്സുകൾ കാട്ടി പല സാങ്കേതികമായി സൃഷ്ടിച്ചെടുത്ത നുണക്കഥകളും കൊണ്ട് നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഉത്തരമാണ് ഏപ്രിൽ 6 ജനങ്ങളിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത് സ്വപ്നയല്ല ഇനി ഏത് വിഷയത്തിലായിരുന്നാലും ഭരണകർത്താക്കൾ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കേണ്ടതുണ്ട് പക്ഷേ ഒരാൾ ഉപ്പ് തിന്നു എന്നാരോപിച്ച് വെള്ളം കുടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് മാത്രമേ നിങ്ങൾക്ക് ആ പ്രതിഭാസം സൃഷ്ടിക്കാൻ കഴിയൂ അത് കഴിയുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് ബോധ്യപ്പെടും എന്താണ് ഈ നടക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതാണല്ലോ ഈ സ്വർണ്ണക്കടത്ത് കേസ് ആദ്യം ഈ നാട്ടിലുണ്ടായപ്പോൾ അത് ജനം ഞെട്ടലോടെയാണ് കണ്ടത് അത് നയതന്ത്ര ചാനലിലൂടെ ഇത്തരത്തിലൊരു സ്വർണം കടത്തിക്കൊണ്ടുവരാൻ ശ്രമം നടന്നു എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരും അത്ഭുതപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൽ നേരായ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സർക്കാർ കേന്ദ്ര ഏജൻസികൾ വിഷയം അന്വേഷിക്കട്ടെ എന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് പക്ഷേ കേന്ദ്ര ഏജൻസികൾ ഈ നാട്ടിൽ വന്നതിന് ശേഷം അവരുടെ ലക്ഷ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ പ്രതികൾ അറസ്റ്റിലാവണം എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പിൽ BJP കോൺഗ്രസിനും എന്തെല്ലാം നേട്ടമുണ്ടാക്കി കൊടുക്കാൻ പറ്റും അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അത് സന്ദീപ് നായരുടെ ഇപ്പോഴത്തെ മൊഴിയോടുകൂടി അല്ലെങ്കിൽ മാപ്പ് സാക്ഷിയുടെ മൊഴിയോടുകൂടി അത് വ്യക്തമാകുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെടാൻ പോകുന്ന മറ്റൊരു വിവാദമായി സ്വർണ്ണക്കടത്ത് കേസ് മാറാൻ പോകുന്നു അത് ഈ ഏപ്രിൽ 6 ജനങ്ങൾ വിധി എഴുതി ഈ പറയുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ ബോധ്യപ്പെടുത്തുമെന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകിയത് എന്നാൽ ഇത് ആത്യന്തികമായി അവസാനിക്കാൻ പോകുന്നു എന്നതിന്റെ തെളിവായിരിക്കും മെയ് 2 ജനവിധി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് ഈ ആരോപണം സൃഷ്ടിക്കുന്നവർക്കും അല്ലെങ്കിൽ ഈ ആരോപണം മെനഞ്ഞെടുക്കുന്നവർക്കുമുള്ള മറുപടിയായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.